കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ ആത്മീയ ശുശ്രൂഷയിൽ, ഈ ആരാധനയിൽ നമുക്കൊരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ മീഡിയയിലൂടെ ദൈവം ഒരുക്കിയ സാധ്യതയെ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വമർപ്പിക്കുകയാണ്. കൊറോണ കാലം അനേക പ്രിയപ്പെട്ടവർ വിവിധ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ പ്രാർത്ഥന അന്തരീക്ഷത്തിൽ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കേണ്ടതിന് ദൈവം നമുക്ക് അനുകൂലമായൊരു സന്ദർഭം കൃപയാൽ ദാനമായി നൽകിയിരിക്കുകയാണ്. ആരാധന ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലും ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുക എന്നുള്ളത് ഒരു ഭക്തൻ്റെ ആത്മീയ പദവിയാണ്. ജയിലിൽ ചെന്നാലും ചെലന്തി വല കെട്ടുക തന്നെ ചെയ്യും എന്ന് ഒരു ശ്രദ്ധേയമായ ചൊല്ല് ഒരാൾ പറഞ്ഞതോർക്കുന്നു. ചെലന്തിക്ക് വല കെട്ടാതിരിക്കാൻ കഴിയുകയില്ല. ഒരു ഭക്തന് ഏത് സാഹചര്യത്തിന് നടുവിലും പ്രതിസന്ധികൾ എന്തുമാകട്ടെ അവൻ ആരാധിക്കാതിരിക്കാൻ കഴിയുകയില്ല. ഏത് സാഹചര്യത്തിലും അവൻ ദൈവത്തെ ആരാധിച്ചിരിക്കും. ഈ പ്രത്യേക പശ്ചാത്തലത്തിൽ നമുക്ക് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം അവസരം നൽകിയത് ജീവിതത്തിൻ്റെ ഭാഗ്യമായി കണ്ടുകൊണ്ട് നമുക്ക് ദൈവത്തിന് മഹത്വമർപ്പിക്കുവാനായിട്ട് കഴിയണം. എന്താണ് ആരാധന? സൃഷ്ടിതാവായ ദൈവത്തിന് സൃഷ്ടി നൽകുന്ന സാഷ്ടാംഗ പ്രണാമമാണ് ആരാധന എന്ന് ഭാഷാപരമായി നമുക്ക് പറയാം. എന്നാൽ ക്രിസ്തീയ ആരാധന തികച്ചും വ്യത്യസ്തമാണ്. ക്രിസ്തീയ ആരാധനയുടെ മഹത്വം തിരിച്ചറിയുവാൻ അവസരം കിട്ടിയ ദൈവത്തിൻ്റെ ജനം ശക്തമായി നമ്മുടെ ഗ്രഹാന്തരീക്ഷത്തിൽ തന്നെ ഈ പകരിൽ കർത്താവിനെ ആത്മാവിൽ ആരാധിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ആരാധന എന്താണ് എന്നുള്ളത് ഞാനൊരു ചിത്രീകരണത്തിലൂടെ നിങ്ങളുടെ മുൻപിൽ അല്പം മിനിറ്റുകൾ വിശദീകരിച്ചു കൊണ്ട് ഇന്ന് പകലത്തെ സന്ദേശത്തിലേക്ക് അതിവേഗം പ്രവേശിക്കുകയാണ്. എന്താണ് ആരാധന? നിങ്ങളുടെ മനോചിന്തയിൽ, മനോചിത്രത്തിൽ ഒരു സമുദ്രത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു അതേ ജലാശയത്തിൻ്റെയോ കരയിൽ നിൽക്കുന്ന ഒരു വൃക്ഷത്തെ കാണുക. ആ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കുറേ ചെറുപ്പക്കാർ ഒരുമിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. തൊട്ട് താഴ്വശത്തെ ഭാഗത്ത് ആ ജലാശയത്തിൽ സ്ത്രീകൾ അലക്കുകയും മറ്റും ചെയ്തുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ആ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ നിന്ന് സംസാരിച്ചു കൊണ്ടിരുന്ന ഒരാൾ കാല് വഴുതി വെള്ളത്തിലേക്ക് വീഴുന്നു. അത് അടികാണാത്ത കുഴിയിലേക്കാണ് മുങ്ങിപ്പോയത്. സ്ത്രീകളത് കണ്ടുകൊണ്ട് അതിഭയങ്കരമായി നിലവിളിക്കുന്നു. നാട്ടുകാർ ഓടിക്കൂടുന്നു. കരയിൽ നിൽക്കുന്ന ചെറുപ്പക്കാർ നിശബ്ദരായി, നിശ്ചേഷ്ടരായി നോക്കി നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ കഴിയാത്ത അവസ്ഥ. പെട്ടെന്ന് ചില മിനിറ്റുകൾക്കുള്ളിൽ സ്ത്രീകളുടെ നിലവിളി ഒരു വശത്തുയരുമ്പോൾ ഭയങ്കരമായ ആ കോലാഹലങ്ങൾക്ക് നടുവിൽ ഒരു ചെറുപ്പക്കാരൻ നേരെ വെള്ളത്തിലേക്ക് എടുത്തു ചാടുന്നു, ജലാശയത്തിലേക്ക് എടുത്തു ചാടുന്നു. അയാൾ മുങ്ങിത്താണ് ഈ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരനെ തലമുടിക്ക് പിടിച്ച് വലിച്ചു വലിച്ചു വലിച്ച് കരയിൽ അടുപ്പിച്ച് രക്ഷപ്പെടുത്തുന്നു. ആ സമയത്ത് ഈ സ്ത്രീകൾ ചോദിച്ചു, നിനക്ക് ഈ കാര്യം അറിയാമായിരുന്നെങ്കിൽ ആദ്യം തന്നെ നിനക്കത് ചെയ്തുകൂടാഞ്ഞു, എന്തിനാണ് ഇത്രയും താമസിച്ചത്? ആ സമയം രക്ഷപ്പെടുത്തിയ ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, എനിക്കറിയാൻ വയ്യാഞ്ഞിട്ടല്ല ഇയാൾ വീണ ഉടനെ തന്നെ ഞാൻ ചാടാഞ്ഞത്. ഇയാൾ നല്ല കരുത്തുള്ള മനുഷ്യനാണ്. മരണവെപ്രാണത്തിന് അവൻ എന്നെ കയറി പിടിക്കും. പിടിച്ചാൽ ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ മുങ്ങും. രക്ഷപ്പെടാൻ എനിക്ക് പോലും പറ്റില്ല. എൻ്റെ കൈകളിൽ അവനൊന്ന് ഒതുങ്ങണമെങ്കിൽ ഒതുങ്ങത്തക്ക വിധത്തിൽ അവനൊന്ന് ബലഹീനനാകണം. പ്രിയപ്പെട്ടവരെ, പല പ്രതിസന്ധികൾക്ക് നടുവിലും ദൈവം പെട്ടെന്ന് ഇടപെടാത്തത് ദൈവത്തിന് വിടുവിപ്പാൻ കഴിവില്ലാത്തത് കൊണ്ടല്ല, അവൻ്റെ കരങ്ങളിൽ നാം ഒന്ന് ഒതുങ്ങേണ്ടതിന് അവൻ കാത്തു നിൽക്കുകയാണ്. എന്തായാലും ആരാധന എന്നാൽ എന്താണ് എന്നാണല്ലോ നാം ചിന്തിച്ചു വരുന്നത്. ആരാധന എന്നാൽ എന്ത് എന്ന വിഷയം മനസ്സിൽ കരുതിക്കൊണ്ട് തന്നെ ഈ രംഗം ചിന്തിക്കുക. നാട്ടുകാർ ഈ വാർത്ത നന്നായിട്ടറിഞ്ഞു. കാട്ടുതീ പോലെ ആ വാർത്ത നാട്ടിൽ പരന്നു. ഈ ചെറുപ്പക്കാരനെ രക്ഷപ്പെടുത്തിയ ഈ ചെറുപ്പക്കാരനെ ആ അംഗീകരിക്കുവാനും ആദരിക്കുവാനും ബഹുമാനിക്കുവാനും പ്രത്യേകിച്ച് സമൂഹത്തിൻ്റെ ഒരു അംഗീകാരം നൽകുവാനും നാട്ടുകാർ തീരുമാനിച്ചു. അങ്ങനെ ഒരു പൗരസമിതി യോഗം ആ കരയിൽ വിളിച്ചുകൂട്ടിയിരിക്കുകയാണ്. പൗരപ്രമുഖന്മാരെല്ലാവരും സദസ്സിൻ്റെ പ്രധാന ഭാഗത്തുണ്ട്. രക്ഷപ്പെടുത്തിയ ആ ചെറുപ്പക്കാരൻ, രക്ഷപ്പെട്ടയാളവിടെയുണ്ട്, രക്ഷപ്പെടുത്തിയയാളും അവിടെയുണ്ട്. അങ്ങനെ ഓരോരുത്തരും എഴുന്നേറ്റ് ഈ രക്ഷപ്പെടുത്തിയയാളിനെ മരണത്തിൻ്റെ കയത്തിൽ നിന്നും ജീവൻ്റെ തുരുത്തിലേക്ക് ഒരുവനെ സ്വന്തം ജീവൻ ഉപേക്ഷിക്കേണ്ടി വന്നാൽ പോലും ധൈര്യത്തോടെ ആ പ്രതിസന്ധി അഭിമുഖീകരിക്കാൻ തയ്യാറായി എടുത്തു ചാടി രക്ഷപ്പെടുത്തിയ ധീരനായ ചെറുപ്പക്കാരനെ മാനിക്കാൻ കൂടിയിരിക്കുന്ന സദസ്സാണ്. ഓരോരുത്തരും എഴുന്നേറ്റ് ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ഇദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെയും ആ കുടുംബ പശ്ചാത്തലത്തെയും വാനോളം പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു.
അവസാനം ഒരാൾക്ക് ഒരു അവസരം കൊടുത്തു, അത് മറ്റാർക്കും ആയിരുന്നില്ല, രക്ഷപ്പെട്ട ചെറുപ്പക്കാരനായിരുന്നു. ആ രക്ഷപ്പെട്ടയാൾ മൈക്രോഫോണിൻ്റെ മുൻപിലേക്ക് നിന്നു, എന്നിട്ട് രക്ഷപ്പെടുത്തിയയാളിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. സദസ്സിന് മുൻപിൽ ഒന്നും പറയാൻ കഴിയാതെ ഇയാൾ സ്തബ്ധനായി നിൽക്കുകയാണ്. എന്തൊക്കെയോ പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും വിതുമ്പി വിതുമ്പി ആ കണ്ണുകൾ നനഞ്ഞ് കവിൾത്തടങ്ങൾ ഒഴുകുകയാണ്. രക്ഷപ്പെട്ടവൻ രക്ഷപ്പെടുത്തിയവനെ കാണുമ്പോൾ അവൻ്റെ ഉള്ളിൽ ഉയരുന്ന ഒരു വികാരമുണ്ട്. യഥാർത്ഥത്തിൽ അതാണ് ആരാധന. കാൽവറി ക്രൂശിൽ എനിക്ക് വേണ്ടി യാഗമായി തീർന്ന് മനുഷ്യകുലത്തിൻ്റെ പാപമോചനം സാധിക്കേണ്ടതിന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് രക്ഷപ്പെടുത്തിയ ദൈവപുത്രനെ കാൽവറിയിലെ ബലിമരണത്തെ ആരാധനാ ദിവസം ഒരു ഭക്തൻ കണ്ണുയർത്തി നോക്കുമ്പോൾ ക്രൂശിലെ ബലിയിലൂടെ എനിക്ക് ലഭിച്ച വീണ്ടെടുപ്പിനെ ഓർക്കുമ്പോൾ എൻ്റെ കണ്ണുകൾ അറിയാതെ നനയുന്നതാണ് യഥാർത്ഥ ആരാധന. അതിന് തത്തുല്യമായി മറ്റൊന്നും ആരാധനയല്ല. പ്രിയപ്പെട്ടവരെ, ഭൗതിക നേട്ടങ്ങൾ വെട്ടിപ്പിടിക്കാൻ അല്ല ആരാധന. ആരാധിച്ച് എന്തെങ്കിലും സ്വന്തമാക്കാനുള്ള കുറുക്കുവഴിയുമല്ല ആരാധന. ആരാധന എന്ന് പറയുന്നത് രക്ഷപ്പെടുത്തപ്പെട്ട ഒരു ദൈവ പൈതൽ രക്ഷപ്പെടുത്തിയവനെക്കുറിച്ച് മനസ്സിൽ വർണ്ണിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ അറിയാതെ അവൻ്റെ കണ്ണുകൾ നനയുന്നതാണ് ആരാധന. നിത്യതയ്ക്കായി നമ്മെ വിടുവിച്ച ദൈവപുത്രൻ്റെ കരുതലോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനായിട്ട് കഴിയട്ടെ. വിശുദ്ധ തിരുവെഴുത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. അല്പ മിനിറ്റുകൾ നാം ഒരുമിച്ച് ധ്യാനിക്കുന്ന വചനത്തിന് ഞാനൊരു തലക്കെട്ട് കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരു വ്യക്തിയുടെ, ഒരു ഭക്തൻ്റെ, ഒരു ആത്മീയൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കയ്പിൻ്റെ പുറകിലെ, മാറായിയുടെ പുറകിലെ ദൈവത്തിൻ്റെ ദിവ്യ ഉദ്ദേശങ്ങളും അതിൻ്റെ കാരണങ്ങളും, ഇതാണ് നമ്മൾ അല്പ മിനിറ്റുകൾ ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിനാധാരമായി നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ തിരുവെഴുത്തിലെ ഒരു വേദഭാഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് പുറപ്പാട് പുസ്തകത്തിലേക്ക് വരാം. അതിൻ്റെ 15:22 വാക്യങ്ങൾ ഞാനിവിടെ വായിക്കുന്നു. പുറപ്പാട് പുസ്തകം 15:22. അനന്തരം മോശ ഇസ്രയേലിനെ ചെങ്കടലിൽ നിന്ന് പ്രയാണം ചെയ്യിച്ചു. അവർ ശൂർ മരുഭൂമിയിൽ ചെന്നു. 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. മാറയിൽ എത്തിയപ്പോൾ മാറയിലെ വെള്ളം കുടിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല, അത് കയ്പുള്ളതായിരുന്നു. അതുകൊണ്ട് അതിന് മാറ എന്ന് പേരിട്ടു. അപ്പോൾ ജനം, ഞങ്ങൾ എന്ത് കുടിക്കും എന്ന് പറഞ്ഞ് മോശയ്ക്ക് നേരെ പിറുപിറുത്തു. അവൻ യഹോവയോട് അപേക്ഷിച്ചു. യഹോവ അവന് ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു. അവനത് അതേ വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു. അവിടെ വെച്ച് അവൻ അവർക്ക് ഒരു ചട്ടവും പ്രമാണവും നിയമിച്ചു. അവിടെ വെച്ച് അവൻ അവരെ പരീക്ഷിച്ചു. ഏറെ ശ്രദ്ധേയമായ ഈ വേദഭാഗത്തിൽ ഒന്നി നിന്നുകൊണ്ട് നമ്മുടെ ചിന്താവിഷയം നിങ്ങളുടെ മനസ്സിൽ ശ്രദ്ധേയമായി ഉറച്ചു നിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. മനുഷ്യജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന കയ്പിൻ്റെ ദൈവിക ഉദ്ദേശങ്ങളും അതിൻ്റെ കാരണങ്ങളും നാം ധ്യാനപൂർവ്വം ചിന്തിക്കുവാൻ തുടങ്ങുകയാണ്. നമുക്കറിയാം, ഇസ്രയേലിലെ ചരിത്രത്തിലെ ഒരു നിർണായക ഘട്ടത്തിലേക്ക് അവർ എത്തി നിൽക്കുകയാണ്. മോശയുടെ നേതൃത്വത്തിൽ ഈജിപ്തിൻ്റെ അടിമനുഖങ്ങളെ കുടഞ്ഞു കളഞ്ഞിട്ട് അവർ രക്ഷപ്പെട്ടിറങ്ങിയ രംഗം നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് ഓടിയെത്തുന്നത് നന്നായിരിക്കും. 4 നൂറ്റാണ്ടുകൾക്ക് പുറകിൽ കേവലം 70 പേർ യാക്കോബിൻ്റെ നേതൃത്വത്തിൽ മിസ്രയേമിലേക്ക് കടന്നുപോയതാണ് ഇന്ന് 4 നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ ലക്ഷം ലക്ഷങ്ങളായി അവർ വർദ്ധിച്ചു കഴിഞ്ഞു. എത്ര പേരുണ്ട് ഇറങ്ങിപ്പുറപ്പെട്ട ഇസ്രയേലിൻ്റെ സംഘത്തിൻ്റെ അംഗസംഖ്യ? അത് നമ്മൾ ഒന്ന് ഓട്ടപ്രദക്ഷിണമായി ചിന്തിച്ചാൽ തന്നെ ഏതാണ്ട് 40 ലക്ഷത്തോളം ജനങ്ങളാണ് ഈ മരുപ്രയാണത്തിൽ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. അതെങ്ങനെയാണ് 40 ലക്ഷം പേരാകുന്നത്? നമുക്കറിയാം, അവരുടെ ജനസംഖ്യാ കണക്കിൽ യുദ്ധസന്നദ്ധരായ ചെറുപ്പക്കാരുടെ കണക്ക് തന്നെ 635,000 എന്നാണ് ചരിത്രം സൂചിപ്പിക്കുന്നത്. 635,000 യുവാക്കന്മാർ യുദ്ധസന്നദ്ധരാണെങ്കിൽ 600,000 ഭാര്യമാർ, അങ്ങനെയാണെങ്കിൽ അത് തന്നെ 12 ലക്ഷത്തോളം ആളുകൾ എത്തിക്കഴിഞ്ഞു. ഒരു കുടുംബത്തിന് 3 കുഞ്ഞുങ്ങൾ എന്ന നിലയിൽ മാത്രം ചിന്തിച്ചാൽ തന്നെ, അനുബന്ധ ക്രമീകരണങ്ങളിലൂടെ ഒരുമിച്ച് ചിന്തിച്ചാൽ ഏതാണ്ട് 20 ലക്ഷം തലമുറകൾ, 20 ലക്ഷം, അങ്ങനെയാണെങ്കിൽ 20ഉം 10ഉം 32 32 ലക്ഷം പേരെ വരുത്തിക്കഴിഞ്ഞു. മാതാപിതാക്കളും സമ്മിശ്ര ജാതിയും ഉൾക്കൊള്ളുന്ന ഒരു ജനതയുൾപ്പെടെ ഏതാണ്ട് 40 ലക്ഷത്തോളം വരുന്ന ഒരു വലിയ സമൂഹം ഈജിപ്തിൽ നിന്നും ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുകയാണ്. നോക്കുക, അവർ യാത്രയ്ക്ക് വേണ്ടി മുൻപോട്ട് നീങ്ങിയതോടുകൂടെ
ശത്രു ശക്തികൾ അഥവാ ഫറവോനും സൈന്യവും ഒരു കൊടുങ്കാറ്റ് പോലെ അവരെ പിന്തുടരുകയാണ്. ഞാൻ പിടിക്കും, ഞാൻ കൊള്ള പങ്കിടും, എൻ്റെ ഇഷ്ടം എൻ്റെ കൈയാൽ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവർ വേഗം ഇവർക്ക് നേരെ പാഞ്ഞടുക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇടപെടൽ അവിടെ വെളിപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു വസ്തുത പ്രത്യേകം ശ്രദ്ധിക്കുക. അവർ കുടുങ്ങി എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് അവരടുക്കുകയാണ്. ഏതാണ്ട് 2 മൈൽ വീതിയും 75 അടി ആഴവും സഹസ്രാബ്ദങ്ങളായി ചെളി നിറഞ്ഞു കിടക്കുന്ന ചെങ്കടലിൻ്റെ കരയിൽ ഇസ്രയേൽ ജനം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഓർക്കുക, 2 മൈൽ വീതിയുള്ള 75 അടി ആഴമുള്ള ചെളി നിറഞ്ഞു കിടക്കുന്ന ആ അച്ചെങ്കടലിൻ്റെ കരയിൽ കൃത്യമായി ലോക്ക് ചെയ്ത് നിൽക്കുന്നത് പോലെ എത്തിക്കഴിഞ്ഞിരിക്കുമ്പോൾ പുറകിൽ ശത്രു സൈന്യം ഇരമ്പി അടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവർ വിചാരിച്ചു, കഴിഞ്ഞു കഥ, അധ്യായം ഇതുകൊണ്ട് അവസാനിച്ചു, മുഴുവൻ വഴികളും അടഞ്ഞു കഴിഞ്ഞു. ഒരു വസ്തുത ഓർക്കുക, ശത്രുവിന് കാര്യങ്ങളെക്കുറിച്ച് ഇത്രയും ഭൂമിശാസ്ത്രപരമായി അറിയാമെങ്കിലും എൻ്റെ ദൈവത്തിന് അവർ കാണാത്ത ഒരു വഴി കടലിനകത്ത് വെട്ടിത്തുറക്കാൻ മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ദൂത് ഈ പകലിൽ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ അടിവരയിട്ട് കേട്ടുകൊള്ളുക, നിങ്ങളുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന ചില പ്രത്യേക പ്രതികൂലങ്ങൾക്ക് നടുവിൽ, ഇല്ല, എൻ്റെ അധ്യായം ഇതുകൊണ്ട് അവസാനിച്ചു, പ്രതീക്ഷകൾ മുഴുവൻ അസ്തമിച്ചു എന്ന് നിരാശപ്പെടുന്ന ജീവിതത്തിൻ്റെ ഏകാന്തതകളുടെ അർദ്ധരാത്രികളിൽ തലവണ പൊത്തി കരയുന്ന ജീവിത നെടുവീർപ്പുകളുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ നീ വിശ്വസ്തതയോടെ ദൈവത്തെ സേവിച്ചാൽ നിന്റെ ശത്രു കാണാത്ത ചില വഴികൾ ദൈവം നിന്റെ കൺമുൻപിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. മറക്കരുത്, നീ കുടുങ്ങിയിട്ടില്ല, പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദൈവം തുറക്കാൻ തുടങ്ങുന്ന പുതിയ വഴിയുടെ എഡ്ജിലാണ് നീ വന്നു നിൽക്കുന്നത്. അതോർത്ത് നീ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. കാണാത്ത ഒരു വഴി ദൈവം തുറക്കാൻ തുടങ്ങുകയാണ്. നിലവിളിക്കുന്ന ഇസ്രയേലിൻ്റെ മുൻപിൽ പൗരോഹിത്യ അധികാര പ്രമാണിയായി നിൽക്കുന്ന നായകനും നടത്തിപ്പുകാരനുമായ മോശയോട് ദൈവം ചോദിക്കുകയാണ്, നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? മുൻപോട്ട് പോകുവാൻ ജനത്തോട് കൽപ്പിക്കുക. എന്നോട് നിലവിളിക്കുന്നത് എന്ത്? നിന്റെ കയ്യിലിരിക്കുന്നത് എന്ത്? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒരു വസ്തുത ഓർക്കുക, ഈ പ്രത്യേക പ്രതിസന്ധിക്ക് നടുവിൽ ദൈവം ചോദിക്കുകയാണ്, നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? എന്തുകൊണ്ട് ഇങ്ങനെ ചോദിക്കേണ്ടി വന്നു? നിന്റെ കയ്യിലിരിക്കുന്ന സാധാരണ അധികാരമല്ല, അസാധാരണമായ ഒരു ആത്മീയ അധികാരം ഞാൻ നിന്നെ ഫലമേൽപ്പിച്ചിരിക്കുകയാണ്. എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, ദൈവം ഇടപെടാൻ തുടങ്ങുകയും എന്താ മോശയുടെ കയ്യിലിരിക്കുന്നത്? ഇന്നലകളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തിയ വടിയാണ് അവൻ്റെ കരങ്ങളിൽ ഇരിക്കുന്നത്. ആ വടി ഇട്ട് കഴിഞ്ഞപ്പോൾ അത് സർപ്പമായി മാറത്തക്ക വിധത്തിൽ, ആ വടി തന്നെ മിസ്രയേമിലെ മന്ത്രവാദികളുടെ വടിയെ വിഴുങ്ങത്തക്ക വിധത്തിൽ, ആ വടി തന്നെ മിസ്രയേമിലെ ആരാധനാമൂർത്തിയായ നൈൽ നദിയെ തൊട്ട് കഴിഞ്ഞപ്പോൾ അത് രക്തമായി മാറത്തക്ക വിധത്തിൽ, ആ വടി ഉയർത്തിക്കഴിഞ്ഞപ്പോൾ കാലാവസ്ഥയിൽ സൂര്യനെപ്പോലും ഇരുട്ടാക്കിക്കൊണ്ട് കൂരിരുട്ടിനെ വിളിച്ചു വരുത്തത്തക്ക വിധത്തിൽ, ആ വടി ഉയർത്തിക്കഴിഞ്ഞപ്പോൾ കൽമഴയും അതിഭയങ്കരമായ പ്രകൃതി വ്യതിയാനങ്ങളും ഭൂമിയിലേക്ക് പെയ്തിറങ്ങത്തക്ക വിധത്തിൽ, ആ വടി ഉയർത്തിയപ്പോൾ എവിടെ നിന്നോ വെട്ടിക്കിളി കൂട്ടമായി ആ പ്രദേശത്തെ മൂടത്തക്ക വിധത്തിൽ, ആ വടി പൊടിയിലേക്ക് തൊട്ടപ്പോൾ പൊടിയിൽ നിന്ന് പേൻ പറന്നു പൊങ്ങത്തക്ക വിധത്തിൽ, ദൈവപ്രവൃത്തി ഇന്നലെ നടത്തിയ വടിയാണ് നിന്റെ കൈകളിൽ ഇരിക്കുന്നതെങ്കിൽ, ഇന്നലകളിൽ നിന്റെ പ്രതിസന്ധികൾക്ക് നടുവിൽ ഇറങ്ങി പ്രവർത്തിച്ച ദൈവത്തിൻ്റെ കരം ഇന്ന് കുറുതായിട്ടില്ല. നാളെ ചില ദൈവപ്രവർത്തികൾ നടത്താൻ ഈ വടിയെ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങുകയാണ്. ഈ വടി ചെങ്കടൽ പിളർക്കേണ്ട വടിയാണ്. ഈ വടി അമാലിയക്ക പോരാട്ടത്തിൽ ദൈവജനത്തിനെതിരെയുള്ള ശത്രുവിൻ്റെ മേൽ ജയം നൽകേണ്ട വടിയാണ്. ഈ ഘോരമായ മരുപ്രയാണത്തിൽ വെള്ളം പാറയിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ട വടിയാണ്. ദൈവിക അധികാരം നിന്നിലൂടെ നടത്തിയെടുക്കേണ്ടതിന് ദൈവത്തിൻ്റെ ദിവ്യ പദ്ധതിയിൽ തിരശീലയ്ക്ക് പുറകിൽ ദൈവം കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരിച്ചിരിക്കുമ്പോൾ നിരാശ കൊണ്ട് നെടുവീർപ്പിടരുത്. ദൈവപ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങുന്ന ദിവസങ്ങളാണ് അടുത്ത പരിമിത ദിവസങ്ങൾ. പ്രാർത്ഥനയ്ക്കായി എൻ്റെ കൂടപ്പുറപ്പേ നീ സമയം വേർതിരിക്കൂ. നിന്റെ കൺമുൻപിൽ അടഞ്ഞു നിൽക്കുന്ന വിഷയത്തിന് നടുവിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പുതുവഴി തുറന്ന് മാനിപ്പാൻ ദൈവം വിശ്വസ്തനാണ്. അവൻ്റെ കരം നിനക്കായി ഉയരുന്ന ദിവസങ്ങളായിരിക്കും. ഞാൻ ചോദിക്കട്ടെ, പൊട്ടക്കുഴിക്കകത്തേക്ക് സ്വന്തം സഹോദരന്മാർ ജോസേഫിനെ പിടിച്ചിട്ടപ്പോൾ എന്തായിരുന്നു അവരുടെ ചിന്ത? അവസാനിച്ചു അധ്യായം, ഇനിയും ഇവനെക്കുറിച്ചൊരു പ്രതീക്ഷയ്ക്കും അർഹതയില്ല, സകല വഴികളും ഇവിടെ അവസാനിച്ചു. മറക്കരുത്,
ഏത് പൊട്ടക്കുഴിക്കകത്താണോ ജോസേഫെ നീ വീണിരിക്കുന്നത്, ആ പൊട്ടക്കുഴിക്കകത്തേക്ക് മറ്റൊരു രാജ്യത്ത് നിന്നെ മന്ത്രിയാക്കേണ്ടതിന് വേണ്ടി എൻ്റെ ദൈവത്തിൻ്റെ ദിവ്യ പദ്ധതി പ്രകാരം ഒരു ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിനെ ഇറക്കിക്കൊണ്ടുവന്ന് അവിടുന്ന് നിന്നെ പൊക്കിയെടുത്ത് മറ്റൊരു രാജ്യത്തെത്തിക്കാൻ മഹാദൈവത്തിൻ്റെ കരം ഇന്നും ശക്തമാണ്. ഞാൻ പറഞ്ഞ വാക്കുകൾ ചിത്രീകരണ ഭാഷയിൽ എടുത്താൽ മതി, നടന്നില്ലേ? ആ കുഴിക്കകത്ത് ദൈവത്തിൻ്റെ ഇടപെടൽ വെളിപ്പെട്ടപ്പോൾ അധികം താമസിക്കാതെ ഈജിപ്തിൽ മന്ത്രിയാകത്തക്ക വിധം ദൈവം കാര്യങ്ങളെ തിരിക്കുകയല്ലായിരുന്നുവോ? ദൈവം ഒരു വഴി വെട്ടിത്തുറന്നാൽ ആ വഴിയെ അടയ്ക്കാൻ ഒരു ശക്തിക്കും കഴിയുകയില്ലെന്നോർക്കണം. ഇതാ അത്ഭുതകരമായി ചെങ്കടലിൽ വഴി പിളർന്നു കഴിഞ്ഞു. സർവശക്തന്റെ കൊടുങ്കാറ്റുകൾ അതിശീക്രമായി ചെങ്കടലിന് മുകളിൽ പാറിയിറങ്ങി കടൽ രണ്ടായി മുറിഞ്ഞു മാറി. അത് സാധാരണ കാറ്റായിരുന്നില്ല കേട്ടോ, ചെങ്കടലിന്റെ ആഴങ്ങളെ കരിങ്കല്ല് പോലെ ഉറപ്പിച്ചുകൊണ്ട് ആ കാറ്റ് അത്യുഗ്രമായി വീശിയിട്ട് ആ കടൽ രണ്ടായി മുറിയുന്നു. സാധാരണ വഴിയല്ല, ഊടുവഴിയല്ല, വാഗ്ദത്തത്തിൻ്റെ പെരുവഴിയാണ്. മറക്കരുത്, ഊടുവഴിയാണെങ്കിൽ 40 ലക്ഷം പേരും അവരുടെ മൃഗസമ്പത്തും അവരുടെ വാഹന മൃഗങ്ങളും അവരുടെ കാളവണ്ടിയും മറ്റും ഒരു രാത്രി കൊണ്ട് എങ്ങനെ അക്കരെ കയറും? 40 ലക്ഷം പേർ ഒറ്റ രാത്രി കൊണ്ട് 2 മൈൽ ക്രോസ് ചെയ്ത് 75 അടി ആഴമുള്ള ഈ സമുദ്രത്തിനകത്തൂടെ അക്കരെ കയറണമെങ്കിൽ ഇത് ഇടവഴിയല്ല, ഇത് വാഗ്ദത്തത്തിൻ്റെ പെരുവഴിയാണ്. പരിശുദ്ധാത്മ നിയോഗം ത്തോടുകൂടെ ഈ ആത്മീയ സന്ദേശം നിങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്നു, അടഞ്ഞു കിടക്കുന്നുവെന്ന് നീ വിചാരിച്ചിരിക്കുന്ന വിഷയത്തിന് നടുവിൽ എൻ്റെ ദൈവം വാഗ്ദത്തത്തിൻ്റെ പെരുവഴി തുറക്കുന്ന ദിവസങ്ങളായിരിക്കും. വിശ്വസിച്ച് ആമേൻ പറയുക. ദൈവകരം അതിന്മേൽ ഉയരാൻ തുടങ്ങുകയാണ്. വാഗ്ദത്ത ദേശത്തേക്കുള്ള ജൈത്രയാത്രയിൽ ദൈവജനം ചെങ്കടലിൻ്റെ കരയിൽ നിന്ന് അങ്ങേ കരയിലെത്തിക്കഴിഞ്ഞു. സന്തോഷകരമായ ആരാധനയുടെ രംഗങ്ങൾ, വിസ്മരിപ്പാൻ കഴിയാത്ത ആത്മീയ ആരാധനയുടെ ഗാനങ്ങൾ അവരുടെ നാവിലുയരുന്നു. വൃദ്ധയായ സ്തോത്രം മിരിയാം അമ്മച്ചി പോലും കയ്യിൽ തപ്പെടുത്ത് നൃത്തം ചുവട്ടുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യം അവർ രുചിച്ചറിയുന്നു. ദൈവത്തിന് സ്തോത്രം. ശിക്ഷ, പരീക്ഷ, പരിശോധന എന്ന നിലകളിൽ ശാരീരിക പ്രതിസന്ധികളും കുടുംബ പ്രതിസന്ധികളിലും ഉണ്ടാകാം. എന്നാൽ അതേപോലെ തന്നെ നിന്റെ ദൈവത്തെ രുചിച്ചറിയത്തക്ക ചില രംഗങ്ങൾ പ്രതിസന്ധികളിൽ ദൈവം ഉണ്ടാക്കും. ചെങ്കടൽ കരയിലെ രംഗം ശിക്ഷയല്ല, ഇത് പരീക്ഷയല്ല, അത് പരിശോധനയല്ല. നീ സേവിക്കുന്ന ദൈവം ആരാണെന്ന് രുചിച്ചറിയാൻ ഈ പ്രതികൂലത്തെ ദൈവം മാറ്റിക്കുറിക്കാൻ തുടങ്ങുകയാണ്. അക്കരെ കയറിയ ദൈവത്തിൻ്റെ ജനം ഏറെ സന്തോഷത്തോടെ 40 ലക്ഷത്തിൻ്റെ മുഖത്തും ആനന്ദം തുടിക്കുകയാണ്. സന്തോഷകരമായ യാത്ര. 1-ാം ദിവസം സന്ധ്യയായി, ഒരു തുള്ളി വെള്ളമില്ല. 2-ാം ദിവസം സന്ധ്യയായി, കഴിഞ്ഞ മണിക്കൂറുകളിൽ പ്രാപിച്ച ദൈവിക വിടുതലുകളുടെ മുഴുവൻ സന്തോഷവും പോയി മറഞ്ഞു കഴിഞ്ഞു. 3-ാം ദിവസം സന്ധ്യയായി, കൊച്ചു കുഞ്ഞുങ്ങൾ മാതാപിതാക്കളുടെ കൈകളിൽ വാടിത്തളർന്നു കഴിഞ്ഞു. നിലവിളി കൂട്ടമായവിടെ ഉയരുകയാണ്. വെള്ളമില്ലാത്ത സ്ഥിതി. പെട്ടെന്ന് ആരോ പറഞ്ഞു, മുൻപിൽ ഒരു ജലാശയമുണ്ട്. അതിവേഗം ഓടിയിറങ്ങിയിട്ട് അതിലെ വെള്ളം കോരിയെടുത്ത് നാവോടടുപ്പിച്ച് രുചിച്ചു കഴിഞ്ഞപ്പോൾ ഛീ എന്ന് പറഞ്ഞ് തുപ്പിക്കളഞ്ഞിട്ട് അവർ മുഴുവൻ കരയിലോട്ട് ഓടിക്കയറുകയാണ്. കാര്യം മറ്റൊന്നല്ല, കയ്പ്, കയ്പ്, സഹിക്കാൻ വയ്യാത്ത കയ്പ്. പരിശുദ്ധാത്മനിയോഗത്തോടുകൂടെ ഈ ആരാധനയിൽ ഞങ്ങളോടൊപ്പം പങ്കെടുക്കുന്നവരോട് ആത്മനിയോഗത്തിനൊരു ആലോചന പങ്കുവയ്ക്കട്ടെ. കഴിഞ്ഞ 3 ദിവസത്തെ പ്രതീക്ഷകൾ കൊണ്ട് യാത്ര ചെയ്ത് ആർത്തിയോടെ കോരിക്കുടിച്ച വെള്ളം കയ്പായി മാറിയതുപോലെ ജീവിതത്തിൽ ഒത്തിരി പ്രതീക്ഷയോടെ ഏറ്റെടുത്ത പലതും കയ്പായി മാറിയിരിക്കുന്ന സ്ഥിതിയിലാണോ ഈ ദൂത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ ഒത്തിരി പ്രതീക്ഷയോടെ സ്വന്തമാക്കിയ എൻ്റെ കുടുംബജീവിതം എനിക്ക് കയ്പ്. ഞാൻ ഒത്തിരി സങ്കല്പങ്ങളോടെ സ്വന്തമാക്കിയ എൻ്റെ ജോലി എനിക്ക് കയ്പ്, കയ്പ് എന്ന് പറയുന്നതെങ്കിൽ നീ അനുഭവിക്കുന്ന കയ്പിനകത്ത് ദൈവത്തിൻ്റെ പദ്ധതി ദൈവം ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട് എന്ന് ഞാൻ ആത്മനിയോഗത്തോടെ വിളിച്ചു പറയുകയാണ്. ആ സമയം മോശയിൽ നിന്നും കർത്തൃസന്നിധിയിലേക്ക് ഉയർന്ന ഒരു നിലവിളിക്ക് മുൻപിൽ ദൈവം ഒരു വൃക്ഷത്തെ കാണിച്ചു കൊടുത്തു. ശ്രദ്ധിക്കുക, അനുഭവിക്കുന്ന കയ്പിന് മുൻപിൽ ദൈവം പരിഹാരത്തിന് ഒരുക്കിയതൊരു ചെടിയല്ല, ഒരു വൃക്ഷമായിരുന്നു. ചെടിയായിരുന്നെങ്കിൽ ഇന്നലത്തെ പശ്ചാത്തലത്തിൽ കിളിർത്തു വന്നതാണ് എന്ന് പറയാമായിരുന്നു. വൃക്ഷമായതുകൊണ്ട്
പെട്ടെന്ന് കിളിർത്തു വന്നതല്ല, വർഷങ്ങൾക്ക് മുൻപ് അവിടുത്തെ പദ്ധതിയിൽ ഉയർന്നു വന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇവർ ഇറങ്ങി പുറപ്പെടുന്നതിന് മുൻപ് തന്നെ ഈ കയ്പിൻ്റെ കരയിൽ അതിൻ്റെ പരിഹാരം ദൈവം കരുതി വച്ചിരുന്നു. നീ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ വാത്സല്യ സഹോദരി സഹോദര, നീ ഇന്ന് കടന്നു പോകുന്ന പ്രതിസന്ധി നിൻ്റെ കണ്ണുകൊണ്ട് കാണുന്നതിന് മുൻപ് തന്നെ അതിനകത്ത് ദൈവത്തിൻ്റെ പരിഹാരത്തിൻ്റെ വഴി ദൈവം കരുതി വച്ചിട്ടുണ്ട്. വിശ്വസിച്ചുകൊണ്ട് വിളിച്ചു പറയണം, ഈ പ്രതികൂലത്തിൻ്റെ പുറകിൽ എൻ്റെ ദൈവം പരിഹാരത്തിൻ്റെ വഴി കരുതി വച്ചിട്ടുണ്ട്. ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾക്കും ഈ വൃക്ഷം വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ പ്രാർത്ഥനയോടുകൂടെ ദൈവമുഖത്തേക്ക് നോക്കിയ മോശയ്ക്ക് മുൻപിൽ മറ്റ് വൃക്ഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ദൈവം ഈ വൃക്ഷത്തെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയായിരുന്നു. തീർന്നില്ല, ആ വൃക്ഷം മോശ വെട്ടി നേരെ ഈ കൈപ്പേറിയ ജലാശയത്തിലേക്ക് ഇടുമ്പോൾ ചില മിനിറ്റുകൾ കൊണ്ട് ഒരത്ഭുത പ്രതിഭാസം, ഒരു വലിയ മാറ്റം ഈ ജലാശയത്തിൽ സംഭവിക്കുന്നു. ഈ ജലാശയത്തിൻ്റെ കയ്പിനെ മുഴുവൻ ഈ വൃക്ഷം ഇതാ വലിച്ചെടുക്കുന്നു. അപ്പോൾ തന്നെ ഈ വൃക്ഷത്തിലെ മാധുര്യം ജലാശയത്തിലേക്ക് തിരിച്ചു നൽകുന്നു. ഇങ്ങനെ മനുഷ്യകുലത്തിൻ്റെ കയ്പിനെ ഏറ്റുവാങ്ങിക്കൊണ്ട് പരിഹാരം നൽകിയ ഒരു മരക്കൊമ്പ് മനുഷ്യവർഗം കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഇശായിയുടെ കുറ്റിയിൽ നിന്നും പൊട്ടിവിളച്ച നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. ആശ്രയിച്ചടുത്തു ചെന്നാൽ നിന്റെ കയ്പിനെ മധുരമാക്കാൻ അവൻ്റെ കരം നിനക്ക് വേണ്ടി ചലിക്കുകയാണ്. മനുഷ്യ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന കയ്പുകളുടെ കാരണങ്ങൾ എന്തൊക്കെയാണ്? കയ്പുകൾക്ക് പരിഹാരം എന്താണ്? വിശദീകരണത്തിലേക്ക് വിപുലമായി കടക്കാൻ നിർവാഹമില്ലെങ്കിലും ഒന്ന് അക്കമുട്ടി ചൂണ്ടിക്കാണിച്ച് ഇവിടെ അവസാനിപ്പിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഒന്ന്, മനുഷ്യ ജീവിതത്തിലെ കയ്പിൻ്റെ ഒന്നാമത്തെ ഭാഗം, പ്രധാനപ്പെട്ട കാരണം പ്രത്യേകം ശ്രദ്ധിക്കുക, പാപം ജീവിതത്തിൽ കയ്പ് വരുത്തും. രണ്ട്, പിന്മാറ്റം ജീവിതത്തിൽ കയ്പ് വരുത്തും. മൂന്ന്, സ്തോത്രം, വളരെ ഗൗരവമായി ശ്രദ്ധിക്കുക, പാപം കയ്പ് വരുത്തുന്നത് പോലെ പിന്മാറ്റം കയ്പ് വരുത്തുന്നത് പോലെ ഒരു വ്യക്തിയുടെ ശരീരത്ത് സംഭവിക്കുന്ന രോഗാവസ്ഥ കയ്പ് വരുത്തും. വേദപുസ്തകത്തിലെ വ്യത്യസ്ത തെളിവുകളുടെ വെളിച്ചത്തിൽ ഇത് അക്കമിട്ട് സ്ഥാപിക്കാവുന്നതാണ്. എത്രയോ കയ്പുകൾ പാപം കയ്പ് വരുത്തും. നിങ്ങൾക്കറിയാം, വിശുദ്ധ വേദപുസ്തകം പഠിച്ചാൽ ദൈവം പാപത്തോട് ഇടപെടുന്ന രീതി ഏറെ ഗൗരവമേറിയതാണ്. നമുക്ക് റോമാലേഖനത്തിലേക്ക് വന്നാൽ അവിടെ ഒരു വേദഭാഗം കാണുവാനായിട്ട് കഴിയുന്നത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ വേഗമൊന്ന് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. രണ്ടാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം, തിന്മ പ്രവർത്തിക്കുന്ന ഏത് മനുഷ്യാത്മാവിനും കഷ്ടവും പ്രതിസന്ധികളും ആദ്യം യഹൂദനും പിന്നെ യവനനും എന്നാണ് പ്രമാണം. അങ്ങനെയാണെങ്കിൽ യഹൂദനായതുകൊണ്ട് ദൈവസന്നിധിയിൽ നിന്ന് പാപത്തിൽ ഒഴികഴിവില്ല. പാപം ഒരു വ്യക്തിയുടെ മേൽ കയ്പ് വരുത്തും. നമുക്കറിയാം, അവർ അവലക്ഷണമായത് പ്രവർത്തിച്ചുകൊണ്ട് ആണോടാണ് മ്ലേച്ഛത പ്രവർത്തിച്ച് അവരുടെ പ്രവർത്തികൾക്ക് തക്കവണ്ണം അവർ പ്രാപിച്ചു എന്ന് റോമാലേഖനം എഴുതുമ്പോൾ സോദോമ്യ പാപത്തിൻ്റെ സ്മരണ അവിടെ ഉണർത്തുകയാണ്. ഒരു ജനത പാപം ചെയ്യുന്നു, ആണോടാണ് അവലക്ഷണമായി പ്രവർത്തിക്കുന്ന ലൈംഗിക അരാജകത്വം സോദോമിൽ ഉയരുന്ന സമയം ദൈവത്തിൻ്റെ കരം അതിൻ്റെ പുറകിൽ ചലിക്കുകയാണ്. ആകാശത്ത് നിന്ന് അഗ്നിഗന്ധകങ്ങളെ വർഷിച്ച് ചരിത്രത്തിൻ്റെ തീക്കടലാക്കി 1360 കത്തിത്താണ് കിടക്കുന്ന ഡെഡ്സയുടെ പുറകിലൊരു ചരിത്രമുണ്ട്. ആ കാലത്തിൻ്റെ പാപത്തിന് മാത്രമല്ല, ഈ കാലത്തിൻ്റെ പാപത്തിൻ്റെ പുറകിലും ദൈവത്തിൻ്റെ കരം പ്രതികൂലമായി ഭവിക്കും. പ്രിയപ്പെട്ടവരെ, ഇസ്രയേലിനെ മധുരഗായകനായ ദാവീദെ നീ ആയാലും, ഭക്തത്രയങ്ങളിൽ പ്രധാനിയായ അബ്രഹാമേ അവിടുന്നായാലും, ദൈവത്തിൻ്റെ തേജസ് കത്തിയിറങ്ങിയ ജെറുസലേം ദൈവാലയമേ അങ്ങായാലും, ദൈവത്തിന് മുഖപക്ഷമില്ല. പാപത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ന്യായവിധി ഉയർന്നിരിക്കും. കണ്ണുകൾ കൊണ്ട് മ്ലേച്ഛമായ പാപത്തിൽ തുടക്കം കുറിച്ച് ബേത്ത്ശേബ സംഭവത്തിൽ വീണുപോയ ദാവീദിന് സംഭവിച്ച പ്രതികൂലങ്ങൾ നിങ്ങൾക്കറിയുമോ? എഴുതിയ തിരുവെഴുത്തുകൾ ഇങ്ങനെയാണ്, എൻ്റെ കുടലിന് നടുവേ ഉരുകിയിരിക്കുന്നു, എൻ്റെ അസ്ഥി ഒട്ട് കഷണം പോലെയായിരിക്കുന്നു, എൻ്റെ നാക്കണ്ണാക്കോട് പറ്റുന്നു. അടുത്ത പ്രയോഗം ദാവീദ് പറയുന്നു, എൻ്റെ ഭോഷത്വ നിമിത്തം എൻ്റെ വ്രണങ്ങൾ ചീഞ്ഞു നാറുന്നു. എന്താ കാര്യം? സങ്കീർത്തനം 51
കണ്ണുനീരോടെ ദാവീദ് നിലവിളിച്ച് പറയുകയാണ്, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായത് ഞാൻ ചെയ്തിരിക്കുന്നു. ദാവീദിൻ്റെ നിലവിളിയിൽ ഉയരുന്നൊരു വാചകം ശ്രദ്ധിക്കണം, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നെടുക്കരുതേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ പാപത്തിൻ്റെ പരിണിത ഫലമായി ശൗലിന്മേൽ ദൈവാത്മാവ് വ്യാപരിച്ചെങ്കിലും എടുത്തു കഴിഞ്ഞപ്പോൾ അവൻ കൂകുന്ന കൊരയ്ക്കുന്ന ഒരു വികൃത ഭ്രാന്തനായി മാറുകയും അവൻ്റെ ജീവിതം ദുരന്തത്തിൽ അവസാനിക്കുകയും ചെയ്തത് ദാവീദിനറിയാം. ദാവീദ് പറയുകയാ, അവൻ്റെ പാപം പിടിച്ചു കഴിഞ്ഞപ്പോൾ അവന് ഭവിച്ചത് എനിക്കറിയാം, എൻ്റെ പാപം നാഥാൻ മുഖാന്തരം പിടിച്ച ദൈവമേ എനിക്കത് ഭവിക്കരുതേ. ഈ ദൂത് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ശ്രദ്ധിക്കുക, പാപം അത് ചെറുതല്ല, അത് അവിനാശിയായ ദൈവത്തിന് സ്തോത്രം സംരക്ഷണം തരുമെന്ന് വിചാരിക്കരുത്, വിനാശം തന്നെ വരുത്തും. ആയതുകൊണ്ട് പാപം കയ്പ് വരുത്തി തീർക്കും. രണ്ടാമത്തേത്, രോഗം കയ്പ് വരുത്തും. നമുക്ക് ദൈവത്തിന് സ്തോത്രം, യെശയ്യാ പ്രവചനം 38 അധ്യായത്തിലേക്ക് വരുമ്പോൾ ചുവരോട് ചേർന്ന് കിടന്ന് കരയുന്ന ഹിസ്കിയാവ് കണ്ണുനീരോടെ കർത്തൃസന്നിധിയിൽ തൻ്റെ രോഗാവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നു, സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായത് സംഭവിച്ചു. ജീവിതത്തിൽ സംഭവിക്കുന്ന രോഗത്തിൻ്റെ പുറകിലെ ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ, ഒന്ന്, പാപത്തിൻ്റെ പരിണിത ഫലമായി രോഗമുണ്ടാകും. മറ്റൊന്ന്, കാലാവസ്ഥ കൊണ്ടും വൈറസ് ബാധ കൊണ്ടും രോഗമുണ്ടാകും. മറ്റൊന്ന്, ശാപത്തിൻ്റെ ഭാഗമായി രോഗമുണ്ടാകും. മറ്റൊന്ന്, ദൈവത്തിന് സ്തോത്രം, പൈശാചിക ബന്ധനത്താൽ രോഗമുണ്ടാകും. ഏത് ബന്ധനങ്ങളെയും അഴിച്ചുമാറ്റാൻ യേശുവിൻ്റെ കരത്തിന് ശക്തിയുണ്ട്. വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക, രോഗത്തെ പരിഹരിപ്പാൻ ആ കയ്പിനെ എടുത്തു മാറ്റാൻ അവൻ ശക്തനാണ്. അടുത്ത ഗൗരവമേറിയ ഒരു കയ്പ് വരുത്തുന്ന ദുരന്തമാണ് പിന്മാറ്റം. നമുക്കറിയാം, ജീവിതത്തിലെ ഒരു ദുരന്തഘട്ടം, 3 ശവങ്ങൾ ഒരു വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ഒരു സ്ത്രീ നിലവിളിച്ച് കരയുമ്പോൾ ആ വിധവയായ സ്ത്രീ വൈധവ്യത്തിൻ്റെയും അനാഥത്വത്തിൻ്റെയും വേദനയിൽ പറയുകയാണ്, നിങ്ങൾ എന്നെ മാറാ എന്ന് വിളിപ്പീൻ, അത്യുന്നതൻ എങ്കൽ അത്യന്തം കയ്പായത് ചെയ്തിരിക്കുന്നു. എന്താ കാര്യം? അനുകൂലമായ സാഹചര്യത്തിന് നടുവിൽ സമൃദ്ധിയായി ജീവിപ്പാൻ, ബേതലഹേമിലെ പ്രതിസന്ധിക്ക് നടുവിൽ ദൈവത്തിന് സ്തോത്രം, മോവാബിലേക്ക് ഇറങ്ങിപ്പോകുകയാണ്. 3 ശവങ്ങൾ ഒരു വീട്ടിൽ നിന്നും പുറത്തു പോയാൽ ആ വീടിനെക്കുറിച്ച് നാട്ടുകാരെന്തു പറയും? ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ കഴിയാത്തതാണ് വൈധവ്യം. എന്നാൽ വൈധവ്യം ഉണ്ടെങ്കിലും അവൾ പിടിച്ചു നിൽക്കും. പലപ്പോഴും ശവമടക്ക് നടത്താൻ സെമിട്രിയുടെ മുൻപിൽ ചെല്ലുമ്പോൾ ഞങ്ങളൊക്കെ ഒടുവിൽ ബോഡിയുടെ മുഖം ചുമതലപ്പെട്ടവർ മൂടാൻ പറയും. ഈ മൂടുന്ന സമയം ആ അമ്മ ഭർത്താവിൻ്റെ ഡെഡ് ബോഡിക്ക് മുൻപിലാണ് എത്തി നിൽക്കുന്നതെങ്കിൽ, യൗവനക്കാരനാണ് ഭർത്താവെങ്കിൽ, പിഞ്ചു കുഞ്ഞുങ്ങളിൽ ഒരു ആൺകുഞ്ഞുണ്ടെങ്കിൽ കെട്ടിപ്പിടിച്ച് അലറിക്കരയുന്നത് ഞങ്ങൾക്ക് പോലും, ശുശ്രൂഷിക്കുന്നവർക്ക് പോലും ഹൃദയഭേദകമാണ്. എന്തിനാണ് ഈ ആൺകുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിച്ച് കരയുന്നത്? ആ അമ്മ പറയുന്നൊരു സന്ദേശമുണ്ട്, മോനെ എൻ്റെ ഭർത്താവ് പോയി, ഞാൻ വിധവയാ, എന്നാൽ ഞാൻ അനാഥയല്ല, നീ എന്നെ നോക്കാൻ വേണ്ടിയുണ്ട്. എന്നാൽ നോക്ക്, അനാഥത്വം നൽകിക്കൊണ്ട് 2 ആൺകുഞ്ഞുങ്ങളുടെ ഡെഡ് ബോഡിയുടെ പുറത്തു പോയപ്പോൾ വൈധവ്യവും അനാഥത്വവും ഒരുപോലെ ആ വീടിനെ മൂടുകയാണ്. എന്നാൽ ഞാൻ പറയട്ടെ, ആ വീട്ടിൽ നിന്നും രൂത്തിനെ രംഗത്ത് കൊണ്ടുവന്ന് ബോവസിൻ്റെ ഭാര്യയാക്കി ആ കുടുംബത്തിൻ്റെ ജീനിയോളജി മാറ്റിക്കുറിച്ച് യേശുവിൻ്റെ വല്യമ്മച്ചിയാക്കിയ ദൈവമാണ് നാം സേവിക്കുന്ന ദൈവമെങ്കിൽ, മടങ്ങി വരുന്ന വ്യക്തികളുടെ കയ്പിനെ മാറ്റാൻ കഴിവുള്ളവൻ്റെ കരം ഈ സഭായോഗത്തിലും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, ജീവിതത്തിൽ അനുഭവിക്കുന്ന കയ്പിൻ്റെ കാരണം തെറ്റായ കാൽവയ്പായിരിക്കാം. ഒരു തീരുമാനത്തിലേക്ക് മടങ്ങി വരാൻ ദൈവാത്മാവ് ഈ പകലിൽ ക്ഷണിക്കുകയാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ച്, ഒരു ഭക്തനായ മനുഷ്യനെ സംബന്ധിച്ചറിയും, അദ്ദേഹം ഒരു ബാങ്കിൻ്റെ ജോലിക്കാരനാണ്, ഭാര്യയും ബാങ്ക് ജീവനക്കാരിയാണ്. 2 വയസ്സ് പ്രായമുള്ളൊരു കുഞ്ഞാണ് ആ കുടുംബത്തിനുള്ളത്. എന്തായാലും ബാങ്കിൽ നിന്ന് വന്ന് ഇവർ ഒരുമിച്ച് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഈ കുഞ്ഞ് ഡൈനിങ് ടേബിളിൽ കയറി കളിക്കുമ്പോൾ അറിയാതെ കുഞ്ഞ് കാല് സ്ലിപ്പ് ചെയ്ത് നിലത്തേക്ക് നെറ്റിയടിച്ച് വീണു. തൽക്ഷണം ഈ കുഞ്ഞ് മരിച്ചു. ആ ബോഡിയിൽ കെട്ടിപ്പിടിച്ച് ആ മാതാപിതാക്കൾ ഒരുപാട് അലറി. ഒടുവിൽ വ്യവസ്ഥ പ്രകാരം, ഭരണവ്യവസ്ഥ പ്രകാരം, നിയമപ്രകാരം
പോസ്റ്റ്മോർട്ടവും ശവമടക്കവും ഒക്കെ കഴിഞ്ഞു. അദ്ദേഹം വീട്ടിലേക്ക് വന്നു കയറി കഴിഞ്ഞപ്പോൾ സമനില വിട്ട് ഒരു ഭ്രാന്തനെ പോലെ മുറിക്കകത്തോട്ട് കയറി ബെഡ്റൂമിൻ്റെ കതക് വലിച്ചടച്ച് ആ മുറിക്കകത്തേക്ക് കവിണ് വീണു. കരഞ്ഞ് കരഞ്ഞ് അദ്ദേഹം ഉറങ്ങിപ്പോയി. പക്ഷേ കരച്ചിൽ കഴിഞ്ഞ് ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് വരുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: യേശുവിൻ്റെ ദർശനം ചില മിനിറ്റുകൾക്ക് മുൻപ് ഞാൻ കണ്ടു. യേശു എൻ്റെ മുൻപിൽ വന്ന് നിൽക്കുന്നു. അവൻ എന്നോട് സംസാരിക്കുകയായിരുന്നു. അവിടുന്ന് എന്നോട് പറഞ്ഞു, മോനെ, നിൻ്റെ 12-ാമത്തെ വയസ്സിൽ നീ നിന്നെ ഒരു മിഷണറിയാകുവാൻ എൻ്റെ മുൻപിൽ സമർപ്പിച്ചു. കാലത്തിൻ്റെ മുൻപോട്ടുള്ള യാത്രയിൽ നീ അതെല്ലാം പുറംകാൽ കൊണ്ട് ചവിട്ടിയെറിഞ്ഞു. എൻ്റെ ആലോചന ചോദിക്കാതെ നീ ഒരു ബാങ്ക് ജീവനക്കാരിയായ പെൺകുട്ടിയുമായി വിവാഹത്തിന് കൈകൊടുത്തു. ഒടുവിൽ നീയും ഒരു ബാങ്ക് ജീവനക്കാരനായി മാറി. അവിടെയെല്ലാം നിന്നെ എത്രയോ വട്ടം ഞാൻ എൻ്റെ ദൗത്യത്തിനായി വിളിച്ചു. അവിടെയെല്ലാം നീ എൻ്റെ ദൗത്യം മറന്നു കളഞ്ഞു. എന്നാൽ ഇപ്പോൾ നിൻ്റെ ഏറ്റവും വിലയേറിയതിനെ തിരിച്ചു പിടിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ നിന്നെ ഞാൻ എൻ്റെ ദൗത്യത്തിനായി വിളിക്കുന്നു. എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, ദൈവഹിതത്തിൽ നിന്ന് വഴിമാറി യാത്ര ചെയ്ത് നവോമിയെപ്പോലെ പ്രതിസന്ധികൾക്ക് നടുവിൽ പിന്മാറ്റത്തിൻ്റെ വഴി തേടിയാൽ കൈപ്പോടെ കരയുന്ന ചില പ്രതികൂലങ്ങൾ ജീവിതത്തിന് മുൻപിൽ ഉണ്ടാകും എന്ന ദൈവാലോചന ശ്രദ്ധിച്ചുകൊണ്ട് ഈ പ്രത്യേക പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ ക്രിസ്ത്യൻ ലൈവ് ചാനലിൽ മിഡിൽ ഈസ്റ്റ് ക്രിസ്ത്യൻ യൂത്ത് മിനിസ്ട്രീസിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ സഭയിലെ ആരാധന എന്ന ഈ പ്രോഗ്രാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ഞങ്ങൾ ഒരു സമർപ്പണത്തിനായി ക്ഷണിക്കുകയാണ്. ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കയ്പിനെ മധുരമാക്കാൻ എൻ്റെ ദൈവത്തിൻ്റെ കരം അനുകൂലമായി ചലിക്കുകയാണ്. നീ അനുഭവിക്കുന്ന കയ്പിനകത്ത് നീ കാണുന്ന അകലത്തിൽ കൺമുൻപിൽ തന്നെ തൊട്ട് മുൻപിൽ പരിഹാരത്തിൻ്റെ വഴി ദൈവം കരുതി വച്ചിട്ടുണ്ട്. തീച്ചുളയിൽ നാലാമനായി ദൈവസാന്നിധ്യം ഇറങ്ങി വന്നതുപോലെ, സിംഹഗുഹയിൽ സിംഹത്തിൻ്റെ വായടച്ചുകൊണ്ട് ദൈവം വിഷയത്തിൽ ഇടപെട്ടതുപോലെ, ഇന്ന് നീ കടന്നു പോകുന്ന ഈ കൊറോണയുടെ പ്രതിസന്ധിക്കകത്ത് വിഷയത്തിൻ്റെ പരിഹാരം നിന്റെ കൺമുൻപിൽ ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട്. നിന്റെ കണ്ണുകൾക്കത് അജ്ഞാതമാണെങ്കിലും നീ ആ കയ്പ് അനുഭവിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ആ കയ്പിൻ്റെ പരിഹാരം ദൈവം ഇതിനകത്ത് കരുതി വച്ചിട്ടുണ്ട്. ആകയാൽ ദൈവമുഖത്തേക്ക് നോക്കി നിലവിളിക്കുമോ? പ്രാർത്ഥനയ്ക്കായി ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമേ, ഈ കേൾവിക്കാരെ, ലോകമെങ്ങും ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ ശ്രോതാക്കളെ നിന്റെ കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. അവർ അനുഭവിക്കുന്ന ജീവിതത്തിൻ്റെ കയ്പിൻ്റെ പുറകിലെ കാരണങ്ങൾ എന്തുതന്നെയായിരുന്നാലും, അത് പാപമായിരുന്നാലും, അത് പിന്മാറ്റമായിരുന്നാലും, അത് രോഗബന്ധനങ്ങളായിരുന്നാലും, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് അഴിഞ്ഞു മാറട്ടെ. നീ അമരക്തത്തിൻ്റെ വിടുതൽ അവർക്കായി സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ.